നമ്മോടൊപ്പം അതിഥികളായി പങ്കെടുക്കുന്നവരെ പരിചയപ്പെടുത്താം ശ്രീ സി ചാക്കുണ്ണി ചാക്കുണ് രഞ്ജിത് ചന്ദ്രൻ ബി ജെ പിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു മാർട്ടിൻ പാട്രിക് പാട്രിക്കുണ്ട് സാമ്പത്തിക വിദഗ്ധൻ ഒപ്പം ലിജുഎസ് സി പി എമ്മിൽ നിന്ന് ചേരുന്നു കെ എസ് ഗോപകുമാർ കോൺഗ്രസിന്റെ പ്രതിനിധിയായും ഈ മണിക്കൂറിൽ നമ്മോടൊപ്പം ചേരും ആദ്യം ശ്രീ ചാക്കുണ്ണിയിലേക്ക് നമ്മൾ കടക്കുകയാണ് ശ്രീ സി ചാക്കുണ്ണി കേരളം ഒരു ബജറ്റ് കൂടി കണ്ടിരിക്കുന്നു ഈ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് എങ്ങനെയാണ് ഇപ്പോൾ സമൂഹം നോക്കിക്കാണുന്നത് സമൂഹം ചർച്ചയാക്കുന്നത് ഒരു പ്ര പൊതു കണ്ണിൽ കൂടി താങ്കൾ എങ്ങനെ ഈ ബജറ്റിനെ ഈ നിമിഷങ്ങളിൽ മണിക്കൂറുകളിൽ വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് സമ്പദ്ഘടനയിൽ ഒരു സൂര്യോദയം ആയിരിക്കും ഈ ഒരു ബജറ്റ് എന്ന് അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ പുതിയ സൂര്യോദയത്തിന്റെ നാളുകളാണ് എന്ന് അദ്ദേഹം പറയുന്നു ബജറ്റിൽ ഈ സൂര്യോദയം തെളിഞ്ഞു കാണുന്നുണ്ടോ ഉദിച്ചു കയറുമോ ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രതീക്ഷ മാതിരി അല്ലെങ്കിൽ പ്രഖ്യാപിച്ച മാതിരി ഒരു സൂര്യോദയം തന്നെ ആകട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നതും അത്രയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും സാധാരണക്കാരും ഇടത്തരക്കാരും ഒരുപോലെ നേരിടുന്ന ഒന്ന് സംരംഭത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ ഏറെക്കുറെ സാഗുദാർഹമാണ് ഒരു ദോഷമുള്ള ഒരു നിർദ്ദേശം അല്ല പക്ഷെ അത് മുൻകാലങ്ങളിലെ ബഡ്ജറ്റിലെ അവസ്ഥയല്ല കേരള സർക്കാരും സാമ്പത്തിക വിദഗ്ധരും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി വളരെ നമ്മുടെ പരിങ്കലാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ക്ഷേമ പെൻഷനും കുറേ കാലങ്ങളായിട്ട് മുടങ്ങുന്നുണ്ട് അപ്പം ആ സന്ദർഭത്തിൽ ഇതിലെ ഈ ബഡ്ജറ്റിൽ നവംബറിൽ ഒരു പ്രീബ് ചർച്ച വെച്ചിരുന്നു ബഹുമാനപ്പെട്ട ധനമന്ത്രി അതിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ ഇരുവ് നിർദ്ദേശങ്ങൾ ഞാൻ പ്രതികരിക്കുന്ന സംഘടനകൾ യോജിച്ച് സമർപ്പിച്ചിരുന്നു അതിൽ ചില നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിനുള്ള സന്തുഷ്ടി സന്തോഷം ആദ്യമായിട്ട് അറിയിക്കട്ടെ വിവാഹസമാഹരണത്തിന് നിലവുള്ള നികുതികൾ വർദ്ധിപ്പിക്കുകയല്ല വേണ്ടതെന്നായിരുന്നു പറയുന്നത് ഏറെക്കുറെ അത് പാലിച്ചിട്ടുണ്ട് മദ്യത്തിനും മറ്റും പത്ത് ശതമാനം കൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷേ അതേസമയം ഈ നികുതി നമ്മൾ പിരിക്കണം ഇനി പുതിയ നികുതി ചുമത്താൻ ഒരു മേഖലയ്ക്കും സാധ്യമല്ല എങ്കിൽ കൂടി ചില കോടതി ചെലവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖല നിർമ്മാണ മേഖല ചെറുകിട ഇടത്തര വ്യാപാര വ്യവസായ സംരംഭ മേഖലയൊക്കെ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കെ ഭൂനികുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല കേരളം ഇപ്പം നമുക്ക് ഒരു പ്രതീക്ഷ ഉള്ള ഒരു പ്രഖ്യാപനം ഇന്നത്തെ ബഡ്ജറ്റിൽ കണ്ടത് മേയിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന പറഞ്ഞത് അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു കുതിച്ചേട്ടതിനുണ്ടാകും ഞാൻ മനസ്സിലാക്കി കൊടുത്തു ലോകത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും ആഴം കൂടിയ ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് അത് സ്വകാര്യമായല്ല അധ്വാനിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് മറ്റു വിഷയങ്ങൾക്കൊന്നും വിവാഹത്തിൽ ഞാൻ കടക്കുന്നില്ല അത് സമയമെന്ധിതായി പൂർത്തീകരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇന്ധനം നിറക്കുന്ന കപ്പലുകളൊക്കെ യഥേഷ കപ്പൽ ഇന്ധനം നിറക്കാൻ കഴിയുമ്പോൾ അത് നമ്മുടെ വരുമാനത്തിൽ വലിയൊരു വലിയ വർധനം ഉണ്ടാവും രണ്ടാമതൊരു അനുകൂല ഘടകം കാണുന്നത് എന്ത് പോരായ്മകളും വിമർശനങ്ങളുണ്ടെങ്കിലും ജി എസ് ടി വരുമാനം ഓരോ മാസവും വർദ്ധിച്ചു വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് വരുമാനത്തിൻ്റെ കാര്യമായി പിന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി വലിയൊരു പ്രഖ്യാപന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് മന്ത്രിമാർ ചെലവുകൾ പഠിച്ച് കുറിച്ചൊരുക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ടുണ്ട് വരവിനനുസരിച്ച് ചിലവ് ചെയ്യലാണ് ഞങ്ങളെപ്പോൾ കച്ചവടക്കാരൊക്കെ ചെയ്യൽ നമ്മൾ വരവ് മനുഷ്യക്കാരെ ചെയ്യല് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം വലിയ വീട് കെട്ടും വലിയ പദ്ധതിയിൽ എന്നിട്ട് അതിൻ്റെ വീണിൽ പൂട്ടിപ്പോയ പല സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ അതുപോലെ തന്നെ ഒരു മേഖലക്കും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമല്ല നമ്മൾ ഉദാഹരണം പറയണമെങ്കിൽ ബിൽഡിംഗ് ടാക്സ് ബിൽഡിങ്ങുകൾ ഒഴിഞ്ഞുകൊണ്ട് വരിക കച്ചവടങ്ങൾ പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ബിൽഡിംഗ് ടാക്സ് ഓരോ കൊല്ലവും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചത് അങ്ങനെ വ്യത്യസ്തമായ ചിലവുകൾ നമ്മൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ തമിഴ്നാടായിട്ടും കർണാടകയായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ വില കുറെ ഗുണം ഉയർന്നിരിക്കലായിട്ട് കാരണം ഉപ്പു തൊട്ട് കർപ്പൂരം വരെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം അതിന് യാത്രാ ചെലവ് വളരെയധികം ചരക്ക് കടത്ത് കൂലി വളരെയധികം കൂടുതലാണ് ഇപ്പം ഇതൊന്നും ഒറ്റക്ക് നമുക്ക് മാറ്റാൻ കഴിയില്ലെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ഇവിടെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയാറില്ല ഇന്ധനത്തിൻ്റെ സെസ് പിൻവലിച്ചാൽ ഇപ്പോഴുള്ള ഇന്ത്യൻ സബ്സ്റ്റാൻഡ് സംസ്ഥാനത്ത് കിട്ടുന്ന വരുമാനം വർദ്ധിക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഈ പതിമൂന്ന് ഉറുപ്യ ഡീസലിനും പതിനഞ്ച് പെട്രോളിനും കൂടുതലാണ് കേരളത്തിൻ്റെ വടക്കേ മലബാറിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ജില്ലയിലേക്ക് മാഹിയിൽ അത് നമ്മുടെ കെ എസ് ആർ ടി സി വരെ കർണാടകയിന്നും തമിഴ്നാട് നിന്നും ഡീസലടിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഡീസൽ കള്ളക്കടത്ത് വളരെ നടക്കുന്നുണ്ട് ജി എസ് യു വകുപ്പ് ചിലത് പിടിക്കുന്നുണ്ട് അവർക്ക് ചില പരിമിതികളുണ്ട് അതിൽ പോ മായ വഴിക്ക് പോകുന്ന പല വണ്ടികളിലും അഡീഷണൽ ടാങ്കുണ്ട് ഇതിനുപോലെ ടാങ്കറിൽ കൂടുതൽ ഡീസലും ഇതു കടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് വലിയൊരു നികുതി ചോർച്ച വരുന്നുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ മാഹില വലയായിട്ട് കുറയ്ക്കേണ്ട അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും അതുപോലെ തന്നെ തമിഴ്നാടായിട്ടുള്ള ഇന്ധനത്തിൻ്റെ വില ഏകീകരിച്ചെങ്കിൽ അത് കുറേ അധികം നമുക്ക് വരുമാനം വർദ്ധിക്കും മാത്രമല്ല മാഹിക്കടുത്തുള്ള പെട്രോൾ പമ്പുകൾക്ക് അടച്ചുപൂടുന്നൊരു അവസ്ഥയല്ല ഒരു ദിവസം ഒരു ഹർത്താൽ ആചരിച്ചു അത് നമ്മൾ തീർച്ചയായും വളരെ പ്രസക്തമായ കാര്യങ്ങൾ താങ്കൾ ചിലത് മുന്നോട്ട് വയ്ക്കുന്നു എന്തായാലും പൊതുവേ ഈ ബജറ്റ് നല്ലതെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് താങ്കൾ വ്യാപാര വ്യവസായ മേഖലയുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പൊതു പ്രവർത്തകൻ കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ താങ്കളുടെ കണ്ണിൽ കാഴ്ചപ്പാടിൽ ഈ ഒരു ബജറ്റ് വളരെ അനുകൂലമാണ് എന്ന് താങ്കൾ പറയുന്നു ഇത് എങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് തീർച്ചയായും വരാം ശ്രീ കെ എസ് ഗോപകുമാർ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു വിഴിഞ്ഞവും നമുക്ക് വലിയ